എസ് പി സുജിത്ദാസ് നിരപരാധികൾക്കെതിരെ കേസെടുക്കുന്നുള്ള ഒരു ആർവണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ബോധ്യം മല്ലിക്കുണ്ടായിരുന്നു? 100%, 100%. ഒരാൾക്കും രണ്ടാൾക്കെതിരെയല്ല അദ്ദേഹം ആ രീതിയിൽ. അദ്ദേഹത്തിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ടുപോയി കുത്തിക്കും. അത് തന്നെയാണ് എം ആർ അജിത് കുമാർ. എം ആർ അജിത് കുമാറിൻ്റെ നമ്പർ വൺ ശിഷ്യനാണ് ഈ പറയുന്ന സുജിത്ദാസ്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും സ്വയം ഇഷ്ടപ്രകാരവും ആരെയും മൂലക്കലാക്കും. അതിന് ഒരു തർക്കമില്ലല്ലോ. എത്ര എത്ര പോലീസുകാർ കരഞ്ഞ് നമ്മുടെ അടുത്ത് കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ഞാൻ ഇറങ്ങിയതിന് ശേഷം ചില എന്താ പറയുക, നമ്മളുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സിൻ്റെ കുടുംബങ്ങളൊക്കെ പറഞ്ഞത് അമ്പലത്തിൽ അവർ വഴിപാട് കഴിച്ചു എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കലല്ലോ. ഇതൊരു സേനയല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ. അവിടെ ഈ ഭീഷണിയുടെയും എന്താ പറയുക, ഈ സാഡിസത്തിൻ്റെയും ഒരു ഒരു തിയറി, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് ഈ പോലീസ് സേനയിലെ താഴേക്കടലിലുള്ള അംഗങ്ങളെ എം ആർ അജിത് കുമാർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ഇത് ചോദ്യം ചെയ്യപ്പെടണ്ടേ? ആ ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക പ്രതിഫലനം പോലീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് എനിക്കറിയാം. നാളെ എന്നെ കള്ളക്കേസിൽ കുടുക്കിയേക്കാം, ഞാൻ ജയിലിൽ പോയേക്കാം. ഇതൊന്നും ആലോചിക്കാതല്ല ഞാൻ പറയുന്നത്. ഞാനതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ്. കാരണം ഇത് ഈ ഈ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളുണ്ടാകും.